ഓരോ സ്ഥലം ബുദ്ധിയായിട്ട് കാണുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് തോന്നുന്നു. ആ ഒന്നും കാണാത്തപ്പോൾ സിംഗപ്പൂർ ചെയ്തപ്പോൾ സ്വർഗമെന്ന് തോന്നി, മലേഷ്യയിലിപ്പോൾ അതാന്ന് തോന്നി, സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ അതാണ് ഭൂമിയിലെ സ്വർഗമെന്ന് തോന്നി. നമുക്കല്ലേ, ഞാനല്ലേ കാണേണ്ടത്? എനിക്ക് വേണ്ടി വേറൊരാൾ കണ്ട് കഥ പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല. എറണാകുളത്ത് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ചൂടുന്നു കഴിക്കും. ആസ്ട്രേലിയയിൽ പോയി വന്നപ്പോൾ റഷ്യയിൽ പോകണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം. ചായക്കടയിലെ വരുമാനം കൊണ്ട് ലോകം സഞ്ചരിക്കുന്ന വിജയേട്ടനെ മോഹനേച്ചിനെ നമുക്കറിയാലോ. അവര് കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത യാത്രയ്ക്ക് വരുന്നതാണ്, റഷ്യയിലേക്കാണ് പോകുന്നത്. നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് വരാം. ഹിസ്റ്റോറിക്കലാണല്ലോ റഷ്യ, ഒരു ഭയങ്കര ഒരു ചരിത്രമുണ്ടല്ലോ. റഷ്യൻ വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, ലെനിന്റെ മണ്ണും ഒക്കെ, അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഭൂമിയാണല്ലോ. ഓരോ സ്ഥലം ബുദ്ധിയായിട്ട് കാണുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഒന്നും കാണാത്തപ്പോൾ സിംഗപ്പൂർ ചെയ്തപ്പോൾ സ്വർഗമെന്ന് തോന്നി, മലേഷ്യയിലിപ്പോൾ അതാണെന്ന് തോന്നി, സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ അതാണ് ഭൂമിയിലെ സ്വർഗം എന്ന് തോന്നി. ഏറ്റവും സുന്ദരമായ സ്ഥലം നമ്മുടെ കേരളം തന്നെ, ഏറ്റവും വൾഗറായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം ഇപ്പോൾ നമ്മളെ തന്നെ. നമ്മളെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അച്ഛനമ്മനെ പേടിക്കണം, വിടൂല. അപ്പോൾ അതിൻ്റെ ലോകത്തിനെ പറ്റി നമുക്കൊന്നും അറിയാൻ പാടില്ല. വീട്ടിൽ തന്നെ വീട്ടിലെ ആൾക്കാരെ കാണും, അങ്ങനെ പോയി പോയി ശീലമായതോടുകൂടെ ഒരു പക്വത വന്നു. അയ്യോ, ഞങ്ങൾ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ആകെ പേടിയായിരുന്നു. കയറ്റി കൂടി എന്തോ ഒരു സാധനം പോണ പോലെ, ഓ എന്താണ് ഗ്യാസ് വന്നെ, എന്താണെന്ന് ഭയങ്കര പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ട്രിപ്പ് ഇത്തിരി പേടി മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ എക്സ്പ്രസിലേക്ക് കയറാൻ എനിക്ക് പേടിയാണ്. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്. ഭക്ഷണം കഴിക്കാത്തൊരു പ്രധാന പ്രശ്നമല്ല, എനിക്ക് സ്ഥലങ്ങൾ കാണുമെന്നുള്ളതാണ്. എനിക്ക് പറ്റിയ ഭക്ഷണം കിട്ടുമല്ലോ, എങ്കിലും ഞങ്ങൾ ചമ്മന്തിപ്പൊടി, അച്ചാറ്, കൊണ്ടാട്ട മുളക് വറുത്തത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. ചോറ് കോമൺ, റൈസ് കോമൺ ആയിട്ട് എല്ലായിടത്തും കിട്ടും, എല്ലാവരും ആയത്തുമുണ്ട്. ഇല്ലേ ചപ്പാത്തിയോ നാനോ എന്തെങ്കിലുമൊക്കെ കോമണായിട്ട് കിട്ടും. അമേരിക്കയിൽ മെക്സിക്കൻ പൊട്ടുണ്ടായിരുന്നു, വെറുതെ പുല്ലും വെള്ളവും ചിലപ്പോൾ റൈസും. പുല്ലല്ല, കുറേ പച്ചിലകളൊക്കെ വെട്ടിയിട്ട് അങ്ങനെ ഒരു സൂപ്പ് ഒരു സാധനമൊക്കെ ഒഴിച്ച് കഴിച്ചു നോക്കി, കുറച്ച് കഴിച്ചു, എനിക്ക് തൃപ്തിയായിട്ട് തോന്നിയില്ല. അതെയായിരിക്കും ബൗളെന്ന്, ഒരു ബൗളെന്ന് പറയും. തായ്ലൻഡിൽ പോയപ്പോൾ പായസവും കൂട്ടി ഊണ് കിട്ടി. പിന്നെ നമ്മളെ കറികളുടെ ടേസ്റ്റ് അവിടെ കിട്ടത്തില്ല, നമ്മൾ വെച്ചാലും കിട്ടത്തില്ല. എന്നുവെച്ചാൽ ആ വെള്ളത്തിൻ്റെ, ആ പച്ചക്കറികളുടെ എണ്ണയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല വ്യത്യാസം. എറണാകുളത്ത് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കും. പല ദിവസങ്ങളിൽ രാവിലെ 5:30 വിജയേട്ടൻ കട തുറക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നിരിക്കും. ഇരുന്നിട്ട് ഇവിടുന്ന് 6:30 ഉപ്മാവ് ഉണ്ടാക്കുന്നവരോട് ഇരുന്ന് ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോവാറ്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ടുള്ള ഒരു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് കിച്ചണാണ് ബാലാജി. ഇവർ അങ്കിളിനെ ആൻറ്റിയൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം ഒരു പൂർണ്ണമല്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക്. ഇൻസ്പിറേഷൻ ആണല്ലോ, പ്രായമൊന്നും നോക്കാതെ അങ്ങനെ ശ്രമം നടത്തൽ എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അർജന്റീനയൊക്കെ പോയപ്പോഴൊക്കെ എല്ലാവരും മാറ്റിപ്പിച്ച് നടന്നു കയറി ഞങ്ങൾ. പക്ഷേ കൂടെ വന്നവരൊക്കെ കുറച്ച് അയ്യോ ഞങ്ങൾക്ക് വയ്യാന്നും തിരിച്ചു പോയി. ചേട്ടപ്പോൾ നീ വാ ധൈര്യത്തോട് പോയി വാ, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു കയറി. പോകണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ പോകണം, അപ്പോൾ ആസ്വദിക്കാൻ പറ്റും. പണിയെടുക്കാനുള്ള മനസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജീവിക്കാം. ജീവിതം വളരെ സിമ്പിളാണ്, വളരെ ലൈറ്റാണ്, വെരി ബ്യൂട്ടിഫുള്ളാണ്. എന്നാൽ നമുക്ക് വർഷിപ്പുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല. പ്രപഞ്ചം മുഴുവൻ കാണാൻ സാധിക്കുന്നു, ജീവിതത്തിൽ കാണാൻ എത്ര കാണാൻ പറ്റുമോ അത്രയും കാണുമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതുവരെ ഹാപ്പിയാണ്, ഇനി നാളത്തെ കാര്യം ദൈവത്തിൻ്റെ.